നിർമ്മാണ വേലയ്ക്ക് വന്നവരെ ബസ്സിന് മുകളിൽ കയറ്റിയുള്ള യാത്രയിൽ കൂടുതൽ നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. പത്തിലേറെ ബസ്സുകളിൽ നിയമലംഘനം കണ്ടെത്തി. സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് കൂടുതൽ ബസ്സുകൾ നിയമലംഘനം നടത്തിയതായി കണ്ടെത്തിയത്. ഒരു സ്വകാര്യ ബസ്സിന്റെ ദൃശ്യങ്ങൾ മാത്രമാണ് വൈറലായത്. ഈ ബസ്സിന്റെ ഉടമയിൽ നിന്നും RTO എൻഫോഴ്സ്മെന്റ് മൊഴി രേഖപ്പെടുത്തി. അപകടകരമായ രീതിയിൽ ആളുകളെ കയറ്റിയെന്ന കുറ്റമാണ് ചുമത്തുക. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്, ഈ സ്വകാര്യ ബസ്സുകളുടെ ഇത്തരം ഒരു ഗുരുതര വീഴ്ചയിൽ ഏത് രീതിയിലുള്ള നടപടിയെക്കുറിച്ചാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നത്? ടോം, അപകടകരമായി ആളുകളെ കയറ്റി എന്നുള്ളതാണ് RTO വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നെന്മാറ വല്ലങ്ങി വേല കഴിഞ്ഞ ശേഷം വളരെ വലിയ രീതിയിലുള്ള തിരക്ക് ആ മേഖലയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ സമയത്ത് ഓടിയിരുന്ന സ്വകാര്യ ബസ്സുകളുടെ എല്ലാം തന്നെ അനുഭവം ഇതുതന്നെയായിരുന്നു. ഇതിനിടയിൽ ഒരു ദൃശ്യമാണ് വൈറലായത്. കാരണം ആളുകളെ കുത്തി നിറച്ച ബസ് അതിന് മുകളിലേക്കും ആളുകൾ ഇരച്ച് കയറുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായും ഈ സമയത്ത് എല്ലാം തന്നെ ഈ ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഒരു നടപടി എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത്തരത്തിലൊരു വലിയ തിരക്കാണ് ഈ നെന്മാറ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഒരു ദൃശ്യം മാത്രം വൈറലാകുന്ന നിലയിലേക്ക് എത്തി. അതായത് ഒരു ബസ്സിന് മുകളിൽ നിന്നുകൊണ്ട് കണ്ടക്ടർ കാശ് വാങ്ങുന്ന, ബസ്സിൽ മുകളിൽ നിലയുറപ്പിച്ച ആളുകളിൽ നിന്നും കണ്ടക്ടർ കാശ് വാങ്ങുന്ന ദൃശ്യമാണ് വൈറലായത്. ഇതേ തുടർന്ന് ഈ ബസ്സിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി. ഈ ബസ്സിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ സനാ ട്രാവൽസിന് കീഴിലുള്ള ബസ്സാണ് എന്നുള്ളത് വ്യക്തമായി. കോഴിക്കോട് നെന്മാറ റൂട്ടിലോടുന്ന ബസ്സിന്റെ ദൃശ്യമാണ് വൈറലായത്. പക്ഷേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഉടമയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു RTO എൻഫോഴ്സ്മെന്റ്. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ ദൃശ്യങ്ങൾ വ്യക്തമായിരിക്കുന്നത്. കാരണം ഈ ദൃശ്യങ്ങളിൽ നിരവധി ബസ്സുകൾ ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയതായുള്ള കണ്ടെത്തലാണുള്ളത്. പത്തിലേറെ ബസ്സുകൾ ഇത്തരത്തിൽ നിയമലംഘനം നടത്തി എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ദൃശ്യങ്ങൾ സഹിതം വ്യക്തമായിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിന്റെ എല്ലാം തന്നെ ഉടമകളെ കണ്ടെത്തി അവരെ എല്ലാം വിളിച്ചു വരുത്തി നടപടിക്ക് ഒരുങ്ങുന്ന നിലയിലേക്കാണ് ഇപ്പോൾ RTO എൻഫോഴ്സ്മെന്റ് നീക്കം നടത്തുന്നത്. ഇത്തരം ദൃശ്യങ്ങൾ പ്രകാരം നിരവധി സ്വകാര്യ ബസ്സുകളിലാണ് ഇത്തരത്തിലുള്ള ഒരു നിയമലംഘനം നടന്നിട്ടുള്ളത്. അപകടകരമായ രീതിയിൽ ആളുകളെ കയറ്റി യാത്ര ചെയ്തു എന്നുള്ള കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തുക. സ്വാഭാവികമായും പിഴശിക്ഷയും ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള നീക്കമാണ് മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്നത്. വ്യക്തമാണ്, കടുത്ത നടപടിയെക്കുറിച്ച് ആലോചിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സുർജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.